ആയിട്ട് ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ അലർജിയിൽ കാണുന്നുണ്ട്. ഒരു 50% 50% പാരമ്പര്യമായിട്ട് അലർജി ഇപ്പോൾ പാരൻസിന് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതിനപ്പുറം ബാക്കി 50% അലർജി ഇല്ലെങ്കിലും ഒരു പ്രായം വരെ കുട്ടികളിൽ അലർജി കാണാറുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഈ ഡസ്റ്റും നമ്മളെല്ലാം പറയുന്ന പോലെ ആസ്മാറ്റിക്കും കാര്യങ്ങളൊക്കെ, അത് നമ്മൾ ഏത് ഡിറ്റക്ട് ചെയ്യണം. ഇപ്പോൾ സ്ഥിരമായിട്ട് കഫക്കെട്ട് വരുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു ഒരു കാരണം ഒരു വശത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് കുഞ്ഞിന് അലർജിക്കായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മൂക്കിൽ അഡിനോയിഡ് ഉണ്ടോ, ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞാലും ആസ്മാറ്റിക് എന്നൊരു തുടക്കമാണോ, അങ്ങനെ കുറച്ച് കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടറെടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് മുതിർന്ന കുട്ടിയാണെങ്കിൽ ഒരു 2.5 മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒരു എക്സ്റേയിലേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു നാസൽ എൻഡോസ്കോപ്പി ചെയ്തിട്ട് നമുക്ക് മൂക്കിൽ ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികളിൽ തീരെ മാലറിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോഴും ചിലപ്പോൾ തുപ്പി തുപ്പി കളയും, കുഞ്ഞിന് വിശപ്പ് തീരെ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിശപ്പ് ഇല്ലാത്തതിനുള്ള കാരണം എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ വിശപ്പ് കുഞ്ഞിന് ഇല്ല, നമ്മൾ അന്വേഷിച്ച് നോക്കാം. ആ ചെറിയ പക്ഷേ വായിൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നല്ലതായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവും, കുഞ്ഞിന് വിശപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വയറിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, മേക്ക് ദ ഫുഡ് മോർ അട്രാക്റ്റീവ്. ഫുഡ് നല്ല പോലെ അട്രാക്റ്റീവ് ആക്കുക, അത് കുറച്ച് കളർ ആഡ് ചെയ്യുക. കളർ ഇങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കളർ ആഡ് ചെയ്യാം. നമുക്ക് ആർട്ടിഫിഷ്യൽ വേണ്ട, നമുക്ക് ബീട്രൂട്ട് ഇട്ട് ഫുഡ് ഉണ്ടാക്കാം, ക്യാരറ്റ് വെച്ച് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കളർ, ഇപ്പോൾ ചീര ഇട്ട് കഴിഞ്ഞാൽ റെഡ് കളർ ഇത് കിട്ടും, നമുക്ക് ആ ഓരോ കളറുകൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു പാത്രം കുഞ്ഞിന് മേടിക്കാം. അപ്പോൾ നമ്മൾ മേക്ക് ദ ഫുഡ് വെരി വെരി അട്രാക്റ്റീവ്. എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് കഴിക്കാൻ താല്പര്യം കാണിക്കുക.